ഗദേവീദാരം ഇസ്ലാമിസ്റ്റുകളെ ഇടയിൽ കയറാൻ അനുവദിക്കായിരുന്നു, പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ പറയുമ്പോ ഞാൻ ആരും പറയുമ്പോഴും ഇടയിൽ കയറാറുണ്ട്. ഓക്കെ, ഷിഹാബിന്റെയും ഇബ്രാഹിമിന്റെയും പ്രൊഫൈൽ എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്ത് മ്യൂട്ട് ബട്ടൺ റെഡി ആക്കി വെച്ചോളൂ, കണ്ടിന്യൂ. ഇപ്പൊ ഈ ഷിഹാബ് പറഞ്ഞു കേട്ടു, നേരത്തെ ജമാൽ പറഞ്ഞു. ഷിഹാബ് പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു മനുഷ്യന് ശരി തെറ്റുകളെല്ലാം മനുഷ്യന് വിവേചിക്കുവാൻ അല്ലെങ്കിൽ അതൊക്കെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു അധികാരമുണ്ട് എന്ന രീതിയിൽ, അതായത് ഒരു ഫ്രീ വില്ല് മനുഷ്യന് നമുക്കുണ്ട്, മനുഷ്യനുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇസ്ലാമിക, ഞാൻ ഇസ്ലാമിന്റെ ദൈവമായിട്ടോ പറയുന്നത്, ഇസ്ലാമിക ദൈവത്തെ പ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യന് ഒരിക്കലും ഫ്രീ വില്ലില്ല. അത് 81:29 ഖുർആൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 81:29 ഖുർആൻ പറയാണ്, ഒമാത്തഷാഊന ഇല്ല അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിന്റെ അർത്ഥം എന്താ പറയുക? ഒമാത്തഷാഊന, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. ഇല്ല അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ. ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഫ്രീ വില്ല് ഉണ്ട്. ഇവിടെ പലരും വന്നിട്ട് ഇസ്ലാമിസ്റ്റുകളൊക്കെ മുസ്ലിമീ മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഘോരഘോര ഉദ്ഘോഷിക്കുന്ന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഖുർആൻ, ഇവർ ഖുർആനിൽ വിശ്വസിക്കാം. ഖുർആൻ തള്ളിക്കളഞ്ഞാൽ ഇവർ കാഫിറാകും. ഖുർആൻ തള്ളിയാൽ ഈ മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണ്. ഖുർആനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ, സൂറത്തുൽ തക്വീർ 29 വാക്യമാണ്. അവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന്. അതായത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് അവരുടെ ദൈവം ഉദ്ദേശിച്ചിരിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു മനുഷ്യന് ഒന്നും ഇവിടെ ചെയ്യാൻ സാധിക്കില്ല എന്ന് ക്ലിയർ ആയിട്ട് ദൈവം പറഞ്ഞു. അതായത് ഗോവിന്ദച്ചാമി സൗമിയെ കൊന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ശോഭരാജ് കൊള്ളക്കാരനായത് അല്ലാഹു ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. കൈപ്പള്ളി നിഷാദ് നിരീശ്വരവാദിയായത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടാണ്. അക്ബർ സ്നേഹസംവാദം എന്ന ഓമന പേരിൽ പരമത വിദ്വേഷം പറഞ്ഞതും അല്ലാഹു ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇതൊക്കെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടാണ്. ലോകത്ത് അല്ലാഹു ഉദ്ദേശിക്കാൻ ഒന്നും സാധിക്കില്ല. അപ്പൊ പിന്നെ ഇവര് ഫ്രീ വില്ലുണ്ട് എന്ന് പറയുന്ന വല്ല അർത്ഥമുണ്ടോ? ഇനി ഇസ്ലാമിലെ ദൈവമാരാണ് അല്ലാഹു എന്ന് പറയുന്ന, അതും ഖുർആൻ പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും വിശ്വാസികൾ എന്ന് പറയുന്നത് അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു. അല്ലാഹു എന്ന് പറയുന്ന ആരാണ്? മതദൈവം, മുസ്ലിമീങ്ങളുടെ മതദൈവമായ അല്ലാഹ്. ഈ അവന്റെ ദൂതൻ എന്ന് പറയുന്ന ആരാണ്? മുഹമ്മദ് നബി, അദ്ദേഹം അല്ലാഹുവിന്റെ അന്ത്യദൂതനായ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് അവർ പറയുന്ന മുഹമ്മദ് നബി. ഈ അല്ലാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വസിച്ചവർ മാത്രമാവുന്നു വിശ്വാസികൾ. ബാക്കി എല്ലാവരും പുറത്താണ്. യഹോവയിൽ വിശ്വസിക്കുന്നവൻ പുറത്താണ്. ഹിന്ദുമതം, ബ്രഹ്മാവിലും മഹാവിഷ്ണുവിലും ശിവനിലും വിശ്വസിച്ച ഹിന്ദുക്കൾ പുറത്താണ്. യാഹുവയിൽ വിശ്വസിക്കുന്ന ജൂതന്മാർ, ബുദ്ധനിൽ വിശ്വസിക്കുന്ന ബുദ്ധന്മാർ, എല്ലാവരും പുറത്തു തന്നെയാണ്. ഒള്ളി അല്ലാഹുവിലും മുഹമ്മദിലും വിശ്വസിച്ചവർ മാത്രമാവുന്നു വിശ്വാസികളെന്ന് ക്ലിയർ ആയിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, സലാം, ശാന്തി എല്ലാവർക്കും. ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഷെയ്ത്താന്റെ കുട്ടികളാണ്. മര്യാദക്ക് സംസാരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. അതിനുള്ള ഡിസിപ്ലിനും സിവിൽ ബിഹേവിയറും പഠിച്ചിട്ട് വാ. അത് ചിലപ്പോ നിങ്ങൾ കേരളത്തിൽ അല്ലാത്തോണ്ടായിരിക്കും അത് പഠിക്കാത്തത്. മാന്യമായിട്ട് ഇബ്രാഹിം, പ്ലീസ് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. നിങ്ങള് നമ്മുടെ ആശയവാദം മാത്രമാണ്, ഞങ്ങളെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാതെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. പ്ലീസ് പ്ലീസ് ബ്രദേഴ്സ്, ഞാൻ എപ്പോഴും ഏത് റൂമില് എപ്പോഴും ഒരാൾക്കും കേടുവാർത്ത ഞാൻ സംസാരിച്ചവനല്ല. ഇത് ഇവിടെ ഇരിക്കുന്ന നാസർ സംസാരിക്കുന്നത് കേൾക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഐ വോണ്ട് ലിസൺ ടു നാസർ, ഹീസ് എ സ്കോളർ, ഹി നോസ് ദ ഖുർആൻ, നോട്ട് ലൈക്ക് യു. സോ ലെറ്റ് Why don't you debate with Nasser? അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് കേറ്റിയത്. നാസറും ഇബ്രാഹിം 1-on-1 പോട്ടെ, അത് കേൾക്കാനും നല്ല രസമുണ്ടാവും. ഈ തേഞ്ഞൊട്ടുന്നത് നാസർ അതുകൂടി വായിക്കും. സൂറത്തുൽ തക്വീർ ഒന്നും കൂടി വായിക്കും, 29. 2-3 സൂറത്തുൽ ബക്കറ 7-15 വരെ വായിക്കും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ, ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞ സൂറത്തുൽ തക്വീർ ഞാൻ പറയാം, 81:29 ആണ് പറഞ്ഞത്. ഒമാ തഷാഊന ഇല്ല അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അതായത് ഫ്രീ വില്ല് മനുഷ്യൻ ഇല്ല എന്നാണ് ഉള്ള ആയത്താണ്. ഒമാ തഷാഊന, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കില്ല. ഇല്ല അയ്യഷാഉ, ഉദ്ദേശിച്ചാലല്ലാതെ. ഇല്ല അയ്യഷാഉന് ശേഷം പറയാം, അല്ലാഹു റബ്ബുൽ ആലമീൻ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു. ക്ലിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. 81:29 സൂറത്തുൽ തക്വീർ, അതായത് മനുഷ്യന് ഫ്രീ വില്ലില്ല, അല്ലാഹു ഉദ്ദേശിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോവിന്ദച്ചാമി സൗമിയെ കൊന്നതും ശോഭരാജ് കൊള്ളക്കാരനായതും വീരപ്പൻ ചന്ദ്രക്കൊള്ളക്കാരനായതും ഇയ ജബ്ബാർ വിമർശകനായതും ഈ നാസർ കൊടിമരം ഇസ്ലാമിക വിമർശകനായതും കൈപ്പള്ളി നിരീശ്വരവാദിയായതും എല്ലാം അല്ലാഹു ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്.
എന്നാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. 81-29 പക്ഷെ അതിലൊരു ഒരു രസം കൂടി ഉണ്ട്, ഒരു കോമഡി കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് നിങ്ങൾ കേൾക്കണം. അതിന്റെ തൊട്ട് മുമ്പ് 81-28 കൂടെ കേൾക്കണം. 81-28 പറയുന്ന എന്താണെന്നറിയോ, ഖുർആനെ മൊത്തത്തിൽ അള്ളാഹ് എടുക്കുന്നുണ്ട്. ലിമൻ ഷാഅ മിൻകും മയ്യസ്തഖീ 81-28 പറയുകയാണ്. ഒരു സെക്കൻഡ്, ഒരു കസ്റ്റമർ. അതുപോലെ സൂറത്തുൽ ബഖറ 7, അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേൽ ഒരു മൂടിയുണ്ട്. അവർക്കാക്കുന്ന കനത്ത ശിക്ഷയുള്ളത്, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. അതായത് പടച്ചതമ്പുരാൻ തന്നെ അവരുടെ കണ്ണുകളും മനസ്സുകളും മൂടിക്കെട്ടി വെച്ചിട്ട് അവർക്ക് ശിക്ഷയും കൊടുക്കുന്നു. അത് 15 വരെ വായിക്കുമ്പോഴത്തേക്കും 15 പരിഹസിക്കാനും കൂടിയാണ് പറയുന്നത്. കണ്ണും കെട്ടി മൂടി മനസ്സും അടച്ചു വെച്ചതിന് പിന്നെ അവരെന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? അപ്പൊ എന്താണ് ഇതിനുള്ള ഇതിന്റെ ഈ ഒരു വൈരുദ്ധ്യം ഒന്ന് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. ശരിയാണ്, അതിൽ എഴുതിയത് അങ്ങനെ തന്നെയാണ്. അതിൽ പെടുന്നവർ നാസിർ വരും, പിന്നെ അത് അദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും വരും എന്നാണ് എൻ്റെ സ്ട്രോങ് ബിലീവ്. ആയത്തിൽ എഴുതിയത് നിങ്ങളെല്ലാവരും ഈ ക്യാരക്ടറിലുണ്ട്. അത് അങ്ങനെ ഞാൻ ബിലീവ് ചെയ്യാൻ കാരണം, ഖുറാൻ ഷെയ്ത്താൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നാണ് ഖുറാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് സംസാരിച്ചെങ്കിൽ ഐ എം സോറി. ഖുറാനിൽ അങ്ങനെ അല്ലോ. ഒന്നുകിൽ നിങ്ങളൊരു നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, യു തിങ്ക് താങ്കൾക്ക് എന്തെങ്കിലും ഒരു റേഷ്യൽ പ്രെജുഡിസ് ഉണ്ടാവും. മനുഷ്യരെ രണ്ടായിട്ട് രണ്ട് വിധത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ചൈത്താന്റെ മക്കളെന്നും ദൈവത്തിന്റെ മക്കളെന്നും പറഞ്ഞ് രണ്ട് വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് താങ്കൾ എങ്ങനെയോ വിശ്വസിച്ചിരിക്കുകയാണ്. അത് വളരെ ഒരു സെനോഫോബിക് ആയിട്ടുള്ളതും മാനുഷിക നമ്മുടെ ഇന്ന് നമ്മളുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത വിധത്തിലുമുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യു ആർ ഓപ്പൺലി അഡ്മിറ്റിംഗ് ടു യുവർ റേസിസം. കൈപ്പുള്ളി ഇബ്രാഹിം പറഞ്ഞോട്ടെ, സോളമൻ ഇബ്രാഹിം പറഞ്ഞോട്ടെ. ഇത് കേൾവിക്കാർക്കും കൂടെയാണല്ലോ, കാരണം ഈ നാസർ വേഴ്സസ് ഇബ്രാഹിം ഡിബേറ്റ് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഈ ഷെയ്ത്താനെ ഇത്ര കാലമായിട്ടും തോൽപ്പുകയും കഴിയാതെ ലോകത്തെ മുഴുവൻ ഇങ്ങനെ അധപ്പതിക്കാൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ബലഹീനനും കഴിവില്ലാത്തവനും ആയ ഒരു അള്ളാഹു ആണല്ലോ അദ്ദേഹത്തെ വെളിപ്പിക്കേണ്ട ബാധ്യത ഇബ്രാഹിമിനുമാണ്. നല്ലതും കേടും എങ്ങനെ, റിച്ച് ആൻഡ് പൂവർ, അതേപോലെ ഹ്യൂമൻ ആൻഡ് ഷെയ്ത്താൻ, ഇങ്ങനെ ഇതാക്കാം. അല്ല നമ്മൾ ഡിവൈഡ് ചെയ്യാലോ. ഇപ്പൊ ഞാനൊരു കേട് ചെയ്താൽ നിങ്ങൾ എന്നെ പറയല്ലേ ബാഡ് മാൻ. അതിപ്പോ നിങ്ങൾ ഇബ്രാഹിം, ഞാൻ പറയാണ് ഇബ്രാഹിം ആഗമൈര സൃഷ്ടിയാണെന്ന് പറഞ്ഞാല്, ആഗമൈരന്റെ മകനാണെന്ന് പറഞ്ഞാല് ഇബ്രാഹിമിന് എങ്ങനെ പ്രതികരിക്കും? അല്ല അത് മനസ്സിലായിട്ടില്ല, ആഗമാനെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അതന്നെ ആഗമൈരന്റെ സൃഷ്ടി എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇബ്രാഹിം പറഞ്ഞത് നമ്മളെല്ലാം ഷെയ്ത്താന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഷെയ്ത്താൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുകയാണ്, അതിന് തെളിവില്ല, അതിന് ആധാരങ്ങളില്ല, അതിന് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ എവിഡൻസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഞാനും പറയാണ് നിങ്ങൾ ആഗമൈരന്റെ സൃഷ്ടിയാണ്. വെരി ഗുഡ്. അതാണ് ഇപ്പൊ നമ്മൾ ഷെയ്ത്താന് നിങ്ങൾ ആരെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല, കഥാപുസ്തകത്തിൽ ഇപ്പം ഡിങ്കൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ഇതൊക്കെ കഥാപുസ്തകങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് അല്ലേ. ലൂത്തറിന്റെ മകനാണ് നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. ഇവിടെ ഇതിനെയാണ് ഈ ഫോൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റില്ല, തെളി ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോ ദൈവം എന്ന് പറഞ്ഞ വേർഡിനെ, ആ വേർഡിന്റെ മീനിങ് അറിഞ്ഞെങ്കിലല്ലേ നമ്മള് മീനിങ് അറിയാൻ. എവിഡൻസ് ആണ് വേണ്ടത്. മീനിങ് നമുക്ക് എന്തിനും വേണ്ടെങ്കിൽ മീനിങ് ഉണ്ടാക്കിയെടുക്കാം. മീനിങ് ഇല്ലാത്ത വാക്കിന് നമുക്ക് ഐ മീൻ തെളിവില്ലാത്ത വാക്കുകൾക്ക് നമുക്ക് മീനിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് വാക്ക് ഒരുപാട് തെളിവില്ലാത്ത സാധനങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് മീനിങ് കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് നമ്മൾ രണ്ട് ഉദ്ദേശിക്കുന്ന സാധനം ഒന്നാണെന്ന് പറയാൻ പറ്റും. എല്ലാവരും ഫസ്റ്റ് ദൈവം എന്ന് പറഞ്ഞ മലയാളി ആ വേർഡ് ഉണ്ടല്ലോ, ആ വേർഡിന്റെ മീനിങ് കൺക്ലൂഷനിൽ എത്തിയാൽ അടുത്ത സ്റ്റെപ്പിൽ പോകാൻ പറ്റും. ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ദൈവത്തെ കുറിച്ച് പറയൂ, അദ്ദേഹം സർവശക്തനാണോ അല്ലയോ എന്ന് പറയൂ. ആ കാര്യം അങ്ങനെ പോട്ടെ. കാര്യങ്ങൾ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സർവശക്തൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തെന്നാൽ അദ്ദേഹം നുണം പറയാൻ അറിയില്ല, ദൈവത്തിന് ഉറങ്ങാൻ പറ്റില്ല, ഉറക്കില്ല.
സോ ഉറങ്ങാൻ പറ്റില്ല എന്നപ്പോ അത് നിങ്ങൾ ഒരു നിരപരാധിയായ ഒരു കൊച്ചിനെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുന്ന കേട്ടാൽ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുള്ളവനാണോ നിന്റെ ദൈവം? ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞ, എനിക്ക് ദൈവം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് പറഞ്ഞു തരൂ. മലയാളത്തിൽ എന്തിനാണ് ദൈവം എന്ന് പറഞ്ഞത്? നിങ്ങൾ വിചാരിച്ച ദൈവം വേറെ ആയിരിക്കും, ഞാൻ പറഞ്ഞത് വേറെ ആയിരിക്കും, പിന്നെ അവിടെ കൺഫ്യൂഷൻ സ്റ്റാർട്ട് ആവും. നിങ്ങൾ മലയാളത്തിൽ ദൈവം എന്ന് പറഞ്ഞ ഇബ്രാഹിം എന്താണ് ദൈവം എന്ന് മനസ്സിലാക്കുന്ന ആ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞോളൂ ഇബ്രാഹിം. ഞങ്ങള് ഞാൻ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഞങ്ങൾക്ക് നിങ്ങളുടെ അത്ര ബുദ്ധിയും കഴിവുള്ളവരല്ല, ഞങ്ങൾ എന്തായാലും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എന്താണ് ദൈവം എന്ന് മനസ്സിലാക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പറയും. ഈ ഇബ്രാഹിം നേരത്തെ പറഞ്ഞതിന് ഇബ്രാഹിം ചൈതാന്റെ മകനല്ല എന്ന് ഇബ്രാഹിം എങ്ങനെ മനസ്സിലായി? ശരിയാണ്, ഗുഡ് ക്വസ്റ്റ്യൻ ആണത്. അത് അതാണ് ഞാനിവിടെ ഇവിടെ ഉള്ളവർ എല്ലാവരും പറയുമ്പോ അതിൽ ഞാനും പറ്റില്ലേ? അല്ല കുഴപ്പമില്ല, ഞാൻ ഒരു പോയിന്റിന് അല്ല, ഞാൻ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെല്ലാം ജെന്റിൽമാൻ ശൈത്താന്റെ കുട്ടികളെന്ന് പറയോ? ഇത്ര വലിയ സയന്റിസ്റ്റുകളും ഇത്ര ബുദ്ധിയുള്ളവരും നാസിർ പോലത്തെവരും നല്ല മനുഷ്യനും ഇവരെ ശൈത്താൻ കുട്ടിയെന്ന് ഞാൻ പറയല്ലോ. നിക്ക് നിക്ക് നാസിർ, ഓർമ്മ നിക്ക്, കുറച്ച് ഇവിടെ കൈപ്പള്ളിന്റെ സംസാരിക്കുന്നുണ്ട്. ഇറങ്ങാറില്ലോ ഇബ്രാഹിമിന്റെ ദൈവം? ഇബ്രാഹിമിന്റെ ദൈവം ഇരിക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ ഖുർആനിൽ തെളിയിക്ക ഇരുന്നതായിട്ട് ദൈവം ഇബ്രാഹിമിന്റെ ദൈവം ഇരുന്നതായിട്ട് ഞാൻ ഖുർആനിൽ തെളിയിക്കാം, ഇരിക്കുമോ ഇല്ലയോ? അല്ല, ഓക്കെ ഓക്കെ, നോക്കാം, ഞാൻ നോക്കാം. അതാണ് ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ദൈവം എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് പറഞ്ഞു തന്നാ സർ, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പോകാം. ഇബ്രാഹിം പറഞ്ഞു മ്യൂട്ട് ചെയ്തോളൂ, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. ഖുർആൻ പറയുന്നു ഇന്നമൽ മുഅ്മിനീന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, ഇന്നമൽ മുഅ്മിനീന, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അന്ത്യദൂതനിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവർ മാത്രമാവുന്നു. അല്ലാഹ് ആരാണ്? അല്ലാഹ് എന്ന് പറയുന്നതാണ് മുസ്ലിമീങ്ങളുടെ ദൈവം. ദൈവത്തിന്റെ മീനിങ് പറഞ്ഞുതരാനല്ലേ ഇബ്രാഹിം ചോദിച്ചേ? ദൈവത്തിന്റെ മീനിങ് മുസ്ലിമീങ്ങളുടെ, ഇബ്രാഹിം വിശ്വസിക്കുന്ന ഖുർആനിലാണ്. ഖുർആൻ എന്ന് പറയുന്ന ഹിറാ ഗുഹയിൽ മുഹമ്മദ് നബിക്ക് അല്ലാഹ് ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഇബ്രാഹിം. അതിലെ 6236 വചനങ്ങളിലും 114 മ്യൂട്ടി ഇബ്രാഹിം, പറയുമ്പോ ഇടയിൽ കയറാതെ, പറയുമ്പോ ഇടയിൽ കയറാതെ മ്യൂട്ട് ചെയ്യ തീർക്കട്ടെ. ദൈവാരാധന പറഞ്ഞു വരുന്ന മ്യൂട്ട് ചെയ്യ ഇബ്രാഹിം. ആദ്യം ഇബ്രാഹിം വിശ്വസിക്കുന്ന ഇബ്രാഹിമിന്റെ മതത്തിൽ പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെയാണ്. ആ അള്ളാഹു ആരാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ നിർവചിച്ചു. ഞാൻ ക്ലിയർ ആയിട്ട് ഖുർആനിലെ വചനങ്ങൾ പ്രകാരം ഞാൻ നിർവചിച്ചു, പക്ഷെ അദ്ദേഹത്തിന് അതിന് ഉത്തരമില്ല, അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പൊ അദ്ദേഹം കണ്ടും എഴുതുകയാണ്. അല്ല, ആരെങ്കിലും ഇവിടെ ജെന്റിൽമാൻ, ദൈവം എന്ന് പറയുന്ന മലയാള വേർഡിന്റെ മീനിങ് എന്താണ്? ദൈവം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന സർവശക്തൻ, ഈ ലോകവും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാന്ന് പറയും, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. പിന്നെ ഇത് സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു 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 പ്രത്യേകത, ഒരു ഒരു സമ്പത്തെയാണ് സാധാരണ രീതിയിൽ ദൈവം എന്ന് മലയാളികൾ ഉദ്ദേശിക്കുന്നത്. അല്ല, ആദ്യത്തെ അത് സർവശക്തനും സർവജ്ഞാനിയും കൂടാണ്. അത് തന്നെ, എല്ലാം കൂടി കൂടിയ ഒരു സംഭവം. എല്ലാ എല്ലാ സർവ, അത് നമുക്ക് അതിന് മുകളിലൊരു വേടില്ല. കാരണം എല്ലാം ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന, ഇതിന് ശേഷവും ഉണ്ട്, ഇനി സ്വർഗത്തിന്റെ ഉടയവനാണ്, അതുപോലെ തന്നെ നരകമുണ്ട് അതിന്റെ ഉടയവനാണെന്ന് എനിക്കറിയത്തില്ല. ഈ എല്ലാത്തിന്റെയും ഫുൾ പവർ, ഒരു അൾട്ടിമേറ്റ് പവർ, അത്ര അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ദൈവം. ആ ലാസ്റ്റ് വേർഡാണ്, ഇതാണ് മലയാളത്തിലെ ദൈവം എന്നുകൊണ്ട് സാധാരണക്കാരൻ ഉദ്ദേശിക്കുന്നത്. സർവജ്ഞാനിയും സർവജ്ഞാനിയും സർവശക്തരും ഒരുമിച്ച് പോകത്തില്ല കേട്ടോ. അതെ, ഇബ്രാഹിമിന്റെ ദൈവമാരാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കൂ. ഇബ്രാഹിമിന്റെ ദൈവം, അദ്ദേഹം നമ്മളെ പൊട്ടനാക്കാൻ ശ്രമിക്കുന്നതാണ്, നമ്മളെ പൊട്ടനാക്കാനാണ് ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ ദൈവം ആരാണ്? ഈ അല്ലാഹു ആരാണ്? അല്ലാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളൊന്ന് പറയൂന്ന് പറയൂ. എന്താണ് ഇബ്രാഹിമേ, ഇബ്രാഹിം വിശ്വസിക്കുന്ന ദൈവം അല്ലാഹു, ഈ അല്ലാഹുവിന്റെ സ്വഭാവ ഗുണമൊന്ന് പറയും ഇബ്രാഹിമേ. ഇബ്രാഹിമിന്റെ ദൈവമായ അല്ലാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളൊന്നും ഇബ്രാഹിം ആവശ്യമില്ലാത്ത കാര്യമല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇബ്രാഹിം വിശ്വസിക്കുന്ന ആരാണ്? ഇബ്രാഹിം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ്? ഇബ്രാഹിം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ് പറ? ദൈവം മലയാളത്തിൽ, ഇബ്രാഹിം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഖുർആനിൽ ദൈവം എന്ന് കാണിച്ചു തന്നെ, ഖുർആനിൽ ദൈവം എന്ന വേടെന്ന് കാണിച്ചു തന്നെ ഇബ്രാഹിമേ. ഖുർആനിൽ ദൈവം എന്ന വേടെന്ന് ഇബ്രാഹിം ഒന്ന് കാണിച്ചു തന്നെ. ഒരു മിനിറ്റ് ചോദിച്ചത്, അതായത് ഇബ്രാഹിം ഈ അറബിയിലുള്ള മലയാളത്തിലെ ദൈവം എന്നാണെങ്കിൽ പിന്നെ ഈ ബൈക്ക് കെട്ടി വെച്ച് നമ്മള് കൂമ്പം ഈ പറയുന്നത് മലയാളത്തിൽ ദൈവമേ എന്നല്ലല്ലോ പറയുന്നത്.
എനിക്ക് മനസ്സിലായിട്ടില്ല സാറേ.